സസ്യാഹാരങ്ങൾക്കൊപ്പം മാംസാഹാരങ്ങൾക്കും പ്രാധാന്യം നൽകി പോരുന്ന ഒരു ഉപഭോക്തൃ സംസ്കൃതിയാണ് കേരളത്തിനുള്ളത്. മത്സ്യം കഴിഞ്ഞാൽ മാംസഭോജനത്തിൽ ഇന്ന് മലയാളി ജനത ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് കോഴിയിറച്ചിക്കാണ്. അതിൽ നാടൻ കോഴി, ഇറച്ചിക്കോഴി എന്നീ തരംതിരിക്കലിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇറച്ചിക്കോഴി തന്നെ. ഇറച്ചിക്കോഴിയുടെ ഉപഭോഗത്തിൽ മലയാളികൾ രാജ്യത്ത് മുന്നിൽ കുതിക്കുമ്പോൾ അതിലെ ആരോഗ്യ ഘടകങ്ങൾക്ക് ഒട്ടും ശ്രദ്ധ നൽകാറുമില്ല. എന്നാൽ മത്സ്യത്തിന്റെ, പ്രത്യേകിച്ചും കടൽ മത്സ്യങ്ങളിൽ നിന്നും കിട്ടുന്ന സമ്പുഷ്ടമായ പോഷകം അതിപ്രധാനമാണെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തി ഉത്ബോധിപ്പിക്കുമ്പോഴും ഇറച്ചിക്കോഴിയോടുള്ള പ്രിയം മലയാളിക്ക് അനുദിനം ഏറിക്കൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കോഴിയിറച്ചിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനമായ CIFT അഥവാ SIFT ഒട്ടേറെ ഗവേഷണ പഠനങ്ങൾ നടത്തി. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ഗവേഷണ പരീക്ഷണം വിജയകരമായി ഫലപ്രാപ്തിയിലെത്തിയത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ഓങ്ങല്ലൂർ പറമ്പിൽ വീട്ടിലെ അബ്ദുൾ നസറിന്റെ പൌൾട്രി ഫാമിലായിരുന്നു. സിഫ്റ്റ് ആവിഷ്കരിച്ച ആധുനിക ശാസ്ത്രീയ നിരീക്ഷണ പാടവത്തിന്റെ മഹത്തായ സാക്ഷാത്കാരമാവുകയായിരുന്നു ഈ ശ്രദ്ധേയമായ കാർഷിക മുന്നേറ്റം. ബ്രോയിലർ ചിക്കൻ വളർത്തലിൽ അതീവ പോഷകപരമായ ഒരു പുത്തൻ രീതി വളർത്തിയെടുത്ത സിഫ്റ്റിന്റെ പ്രധാന പരീക്ഷണശാലയായി അബ്ദുൽ നാസറിന്റെ കൊക്കരക്കോ ഒമേഗ 3 പോൾട്രി ഫാം മാറിയപ്പോൾ ഈ കണ്ടെത്തൽ രാജ്യത്തിനാകമാനം തന്നെ ഏകുന്ന ഒരു ഉപഭോഗ സംസ്കൃതിയാകുമെന്നതിൽ രണ്ടുപക്ഷമില്ല. 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം കോഴിക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള കാരണം എന്താണ്? 20 വർഷം ഗൾഫിൽ നിന്നപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഏകദേശം കാലഘട്ടം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നാട്ടിൽ കുറച്ച് കാലം ജീവിക്കുക എന്നുള്ളൊരു താല്പര്യം കൊണ്ട് അവിടുന്ന് ഒഴിവാക്കി പോന്ന്. ഇവിടെ വന്ന് ജനങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്കും ചെയ്യാം എന്നുള്ള ആലോചനയിലിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഒരു പത്രത്തിൽ ഈ ഫിഷിൻ്റെ സാധനം കൊണ്ട് ഇങ്ങനെ സ്വിഫ്റ്റിൻ്റെ ആശയാണ്. അത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പോൾ വീട്ടിലുള്ള കോഴികൾക്ക് ആദ്യം കൊടുത്ത് അവർ കഴിക്കുന്നു, കോഴി നന്നായി കഴിക്കുന്നു. അതുമല്ല അവരുടെ ആരോഗ്യത്തിനൊക്കെ ഒരു പുരോഗതി കണ്ട പോലെ തോന്നി. തുകലൊക്കെ നല്ല ഗ്ലാമർ വന്ന് അപ്പോൾ തോന്നി ഇത് നല്ല തിരക്കേടില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ കുറച്ച് ബ്രോയിലർ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് നോക്കി നോക്കി അവരും അങ്ങനെ ക്ലിയറായി വന്നു. അപ്പോൾ കോഴിത്തീറ്റ ഇങ്ങനെ ഒരു വെറൈറ്റിയിൽ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ആയതുകൊണ്ട് കോഴിയിൽ വന്നു അത്രേ. 2 പതിറ്റാണ്ടിന്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിലെത്തിയ അബ്ദുൾ നസർ ഏതെങ്കിലും ഒരു സംരംഭത്തിലൂടെ ജീവിതയാത്രയിലെ കർമ്മപഥം കയ്യേറ്റണമെന്നാണ് ചിന്തിച്ചത്. അവിടെ പലരും ഉപദേശിച്ചതനുസരിച്ച് ഇറച്ചിക്കോഴി വളർത്തലിലേക്ക് ശ്രദ്ധ തിരിച്ചു. 20,000 ഇറച്ചിക്കോഴികളെ പരിപാലിക്കാനാകുന്ന ഒരു ഫാമിന്റെ നിർമ്മിതിയിലേക്ക് അബ്ദുൽ നാസർ കടന്നു. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി 45 ദിവസങ്ങൾ കൊണ്ട് വിൽപ്പനയ്ക്ക് സഹായമേകുന്ന ഏജൻസി വഴിയുള്ള സംരംഭ രീതിയാണ് അബ്ദുൽ നാസർ ആദ്യം സ്വീകരിച്ചത്. ഇറച്ചിക്കോഴി വളർത്തലിലെ ഒരു സാധാരണ കാർഷിക ലാഭം എന്നതിനപ്പുറം ഈ കർഷകന് ഒരു വലിയ നേട്ടം കേവലം സ്വപ്നം മാത്രമായിരുന്നു. ഇവിടെയായിരുന്നു സിഫ്റ്റിന്റെ ശാസ്ത്രീയ പരീക്ഷണം നാസർ എന്ന ഈ ബ്രോയിലർ ചിക്കൻ സംരംഭകന്റെ ജീവിതത്തിലേക്ക് വിജയത്തിന്റെ വെള്ളി വെളിച്ചം ഉതിർത്തത്. എത്ര വർഷമായി കോഴി വളർത്തൽ ആരംഭിച്ചിട്ട്? ഏകദേശം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പം 3.5 വർഷത്തോളമായി. അതിലിപ്പോൾ 2.5 വർഷത്തോളമായിട്ട് ഈ ഇറച്ചിക്കോഴിയിൽ തന്നെയാണ് മെയിനായിട്ട്. അതിപ്പോൾ അന്നൊക്കെ ഇത് എന്ത് ഒരു സംരംഭവും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വീഴ്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ ഒരു 2.5 വർഷത്തിൽ ഒരു 2 വർഷവും അതേപോലെ തന്നെ ആയിരുന്നു. പുതിയൊരു ഫീൽഡല്ലേ, നമ്മൾ അങ്ങനെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും കോഴിനെ തന്നെ വളർത്തിയിട്ട് നോക്കണം ടെസ്റ്റിങ്. അങ്ങനെ ടൈം ആദ്യം കുറേ പോയി, കുറേ നഷ്ടങ്ങളും വന്നു. ഇപ്പോൾ കുഴപ്പമില്ല,
കോഴികളൊക്കെ നല്ല ആരോഗ്യത്തിൽ വരുന്നുണ്ട്. വിപണനം പ്രശ്നമാണ്, ഇപ്പം അത് ക്ലിയർ ആയതുകൊണ്ട് ഇപ്പോൾ വിപുലാക്കാനുള്ള രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ഇപ്പോൾ പല ചില സ്ഥലങ്ങളിലും ആവശ്യപ്പെടുന്നുണ്ട് ജില്ലകളിൽ. അപ്പോൾ അവർക്കും കൂടിയൊക്കെ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വിപണനം വലുതാക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമുള്ളതും എന്നാൽ ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്തതുമാണ് ഒമേഗ ത്രീ കൊഴുപ്പ്. മത്തി, അയല തുടങ്ങിയ കടൽ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ കൊഴുപ്പ് ധാരാളമുണ്ട്. മത്തിയുടെ എണ്ണയിൽ നിന്ന് ഒമേഗ ത്രീ വേർതിരിച്ചെടുക്കുന്നതിനും അത് ശരിയായ അനുപാതത്തിൽ കോഴിത്തീറ്റയിൽ കലർത്തി സമ്പുഷ്ടമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തായിരുന്നു പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം വിജയത്തിലെത്തിച്ചത്. തുടർന്ന് ഈ തീറ്റ നൽകി ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തി. പൂർണ്ണ വളർച്ചയെത്തിയവയുടെ മാംസത്തിൽ ഒമേഗ ത്രീ ആവശ്യമായ അളവിൽ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഏത് രീതിയിലൊക്കെ പരിപാലിച്ചാണ് വിൽപ്പനയ്ക്ക് യോഗ്യമാക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ 1000-1500 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു 3 റൗണ്ട് ചെയ്യും നമ്മുടെ തകര ഷീറ്റ് കൊണ്ട്. അതിൽ അടിയിൽ ഉമ്മി അല്ലെങ്കിൽ ചകിരിച്ചോറ് അങ്ങനെയുള്ള സാധനം ഇട്ട് കൊടുത്തിട്ട് മേലെ പേപ്പർ വിരിക്കും. പേപ്പർ നല്ല കട്ടിയിൽ വിരിച്ചിട്ട് അതിൽ വെള്ളം മാത്രം ആദ്യം വെക്കുള്ളൂ. പിന്നെ ഒരു 3 മണിക്കൂർ, അതിപ്പോൾ ഒരു ബോക്സിൽ ഏകദേശം 500 അങ്ങനെ ഇടും. അതിൽ ബ്രൂഡ് ചെയ്യാനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ പേപ്പറിൻ്റെ മേലെ ആദ്യം ഒരു 2-3 മണിക്കൂർ വെറും വെള്ളം, ഗ്ലൂക്കോസിൻ്റെ വെള്ളം മാത്രം കലക്കി കൊടുക്കും. 3 മണിക്കൂർ കഴിഞ്ഞാൽ കുറച്ച് തീറ്റ ഈ പേപ്പറിന് മുകളിലൂടെ ഇട്ട് കൊടുക്കും. ഈ പേപ്പർ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. കാരണം അത് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ ചകിരിച്ചോറ് ഇവർ കൊത്തി തിന്നാൽ അത് ദോഷം ചെയ്യും. അപ്പോൾ ഇവർക്കിത് തീറ്റയല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഇട്ടേക്കുന്നത്. പേപ്പറിന് 2 ദിവസം കഴിഞ്ഞാൽ മെല്ലെ പേപ്പർ എടുക്കും, പിന്നെ പാത്രത്തിൽ തീറ്റ ഇട്ട് കൊടുക്കും. ആദ്യം 1 ദിവസം കഷ്ടി പാത്രത്തിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇടുകയുള്ളൂ. പിന്നെ 4-5 ദിവസം കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇവർക്ക് ഈ ലെസോട്ട എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട് കണ്ണിലൊറ്റിക്കുന്നത്, ഈ കോഴി വസന്ത അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി. അത് ഏകദേശം 2-3 ആഴ്ച നമുക്കതിൻ്റെ ഗുണം കിട്ടും. അത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ കള്ളിയിലാക്കിയിട്ട് 15 ദിവസം ഇങ്ങനെ പരിചരിക്കും. പിന്നെ ബ്രൂഡിങ്ങിൻ്റെ ആവശ്യം പിന്നെ കഴിഞ്ഞു. പിന്നെ നല്ല തണുപ്പാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കും. പിന്നെ നമ്മുടെ തീറ്റ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വലുതാകണേനനുസരിച്ചിട്ട് ഇങ്ങനെ വളർത്തി ഏകദേശം 45-50 ദിവസം ആകുമ്പോഴാണ് 2 കിലോ വെയിറ്റ് വരുള്ളൂ. എന്നാലും 2 കിലോൻ്റെ മേലെ പോകില്ല, ചിലപ്പോൾ പോവും. ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് വളർച്ച വരും. ഏകദേശം 50 ദിവസം, 50 ദിവസത്തിൽ നമുക്ക് മറ്റേ ഫീഡ് തിന്നുന്നതിനേക്കാൾ 1 കിലോ കൂടുതലും കഴിക്കും. അപ്പോൾ 50 ദിവസം കണ്ട് ക്ലിയറാക്കിയ വിൽപ്പനയ്ക്ക് തയ്യാറാവും. പരീക്ഷണത്തിന് നേതൃത്വമേകിയ സ്വിഫ്റ്റിലെ ഗവേഷകരുടെ നിർദ്ദേശപ്രകാരമുള്ള കോഴി ഫാമാണ് അബ്ദുൽ നസർ തയ്യാറാക്കിയത്. മെറ്റൽ ഷീറ്റ് പാകിയ മേൽക്കൂരയ്ക്ക് താഴെ കാറ്റും വെളിച്ചവും കടക്കുന്ന രീതിയിൽ ഫാം നിർമ്മിച്ചു. തറയിൽ ഉമിയും അതിനു മുകളിൽ ചകിരിച്ചോറും വിതറി. ചകിരിച്ചോറിന് മുകളിൽ വിരിച്ച പേപ്പറിലേക്കാണ് 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക. കുഞ്ഞുങ്ങൾക്ക് ചൂടേകുന്നതിനായി ബ്രൂഡിംഗ് സിസ്റ്റവും ഉപകരിക്കുന്നു. പേപ്പറിലേക്കിടുന്ന ഗ്ലൂക്കോസ് അടങ്ങുന്ന ആഹാരമാണ് കുഞ്ഞുങ്ങൾ ആദ്യം കഴിക്കുക. ഈ സമയം ചകിരിച്ചോർ ആഹാരത്തിൽ കലരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും വേണം. 2 ദിവസം കഴിയവേ പേപ്പർ മാറ്റി പാത്രങ്ങളിൽ തീറ്റ നൽകുന്നു. എത്ര ദിവസം മുതലാണ് നമ്മുടെ തീറ്റ കൊടുത്തു തുടങ്ങുന്നത്? നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റിൽ ഒരു ദിവസം 2 ദിവസം കമ്പനി ഫീഡ് കൊടുക്കും. ചെറിയ വരുന്ന ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് മുട്ടേനെ വിരിയുന്ന അന്ന് തന്നെ കിട്ടുന്നത് കൊണ്ട് ഫസ്റ്റിൽ തന്നെ അതാ കൊടുക്കുക. അത് ചെറിയ തരി ക്രംബിൾ രൂപത്തിലുള്ള തീറ്റ മാർക്കറ്റിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളാ മിക്സഡ് ചെയ്യും. ആദ്യം മിക്സ് ചെയ്ത് ഓരോ പരുവത്തിലിങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വലുതാകണേനനുസരിച്ചിട്ട് നമ്മുടെ തീറ്റ എന്ന് പറയുന്ന ഫിഷ് പറഞ്ഞില്ലേ ആ സാധനം തവിടൊക്കെ കൂടിയിട്ടുള്ള തീറ്റ മിക്സ് ചെയ്ത് ഏകദേശം ഇങ്ങനെ ആ തീറ്റ
കൂട്ടിയിട്ട് ഈ കമ്പനി തീറ്റ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടു ലാസ്റ്റ് ഒരു 20 ദിവസമാകുമ്പോൾ ഏകദേശം നമ്മുടെ തീറ്റവും കൂടുതൽ അതുവരെ ഇത് അനുപാതം കുറച്ച് കുറച്ച് കൊണ്ടുവരിക ചെയ്യുക അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആവും ഏകദേശം ആദ്യത്തെ 2 ദിനങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന ഏജൻസി നൽകുന്ന തീറ്റയാണ് കൊടുക്കുക 3ാം ദിനം മുതൽ മീനുകളിൽ നിന്നുള്ള കൊഴുപ്പടങ്ങുന്ന തീറ്റ മിശ്രിതം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആരംഭിക്കുന്നു വിൽപ്പനശാലകളിൽ നിന്ന് ദിവസവും ശേഖരിക്കുന്ന മത്സ്യാവശിഷ്ടങ്ങൾ യന്ത്രസഹായത്താൽ അരച്ചെടുത്ത് അതിൽ ഗോതമ്പ് തവിട് അരിത്തവിട് ചോളപ്പൊടി തുടങ്ങിയവ ചേർത്ത് ഒമേഗ 3 സാന്നിധ്യമുള്ള തീറ്റ തയ്യാറാക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു സാധാരണ ബ്രോയിലർ കോഴിയും ഒമേഗ 3 ബ്രോയിലർ കോഴിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് സാധാരണ കോഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് അതൊരു തരം ഇറച്ചി തന്നെയാണ് ഇത് കാണാനും രൂപത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും നല്ല ആരോഗ്യത്തിൽ കാണാം കോഴീനെ മറ്റുള്ളതിൽ വ്യത്യസ്തമാണ് പിന്നെ അതിൻ്റെ കാലൊക്കെ ശ്രദ്ധിച്ചാൽ തൂവലും കാലൊക്കെ ഒരേ കളറായിരിക്കും വൈറ്റ് കളറ് മറ്റേതൊരു മഞ്ഞ കളറുണ്ടാവും പിന്നെ ഇറച്ചിയിൽ നല്ല മാറ്റമുണ്ട് ആളുകൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതന്നെ കഴിക്കുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് രുചിയിൽ അത് കഴിച്ചാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ കൂടുതൽ പറയണമെന്നില്ല മെയിനായിട്ട് അതാണ് കഴിച്ചാൽ കഴിച്ച ആൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഇന്ന കോഴിയാന്നുള്ളത് നമ്മുടെ ഈ തീറ്റയുടെ ഒരു പ്രത്യേകത ഒമേഗ 3 തന്നെ പിന്നെ അതിൽ ഒരുപാട് ഗുണങ്ങളുള്ളത് ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ അറിയാം ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഇതെന്താണ് അത് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ് ശരീരം ഉൽപ്പാദിപ്പിക്കണം അതൊക്കെ നമ്മളെ സിഫ്റ്റർ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു മറ്റത് കോഴി തിന്നാൻ ആളുകൾക്ക് ഭയമാണ് പക്ഷേ ഇത് ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാം ഒരു പ്രശ്നവുമില്ല സൈഡ് എഫക്റ്റും ഇല്ല അതുപോലെ നമ്മുടെ ശരീരത്തിന് ഗുണവും ചെയ്യും അത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഗുണം അതുകൊണ്ട് പറയുന്നുണ്ട് മറ്റുള്ള എന്ത് പ്രതിസന്ധി വന്നാലും നിർത്തരുത് ഇത് വിപുലാക്കണം കേരളം ഒന്നാകെ നമുക്ക് ഈ കോഴി സപ്ലൈ ചെയ്യണം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സഹായിക്കാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇറച്ചിക്കോഴിയിലെ ഒമേഗ 3 സാന്നിധ്യം വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാനാകും സാധാരണ ഇറച്ചിക്കോഴികളേക്കാൾ നല്ല വെണ്മ നല്ല ആരോഗ്യം ഇറച്ചിക്കുള്ള നല്ല രുചി തുടങ്ങിയവ ഈ പ്രത്യേകതകളാണ് നിലവിൽ 45 ദിവസം കൊണ്ട് അബ്ദുൽ നാസറിന്റെ ഒമേഗ 3 ഇറച്ചിക്കോഴികൾ 2 കിലോഗ്രാം വളർച്ച നേടുന്നു 2500 ചതുരശ്ര അടി വീതം വിസ്തൃതിയുള്ള 3 ഷെഡുകളിലായി 6000 കോഴികളെ ഒരു ബാച്ചിൽ നാസർ പരിപാലിക്കുന്നു ഗ്രാമശ്രീ ഗിരിരാജ ഇനം കോഴികളും നാസറിന്റെ ഫാമിലുണ്ട് ഒമേഗ 3 ഇറച്ചിക്കോഴിയുടെ വിൽപ്പന രീതി എങ്ങനെയാണ് ഒമേഗ 3 ഇറച്ചിക്കോഴി എന്ന് ഇപ്പോൾ ഈ പറയുന്നത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ആദ്യം ഞങ്ങൾ ചെയ്തത് പട്ടാമ്പിയിലൊരു ഷോറൂം തുറന്നു അത് കഴിഞ്ഞ് ഓങ്ങല്ലൂരൊന്ന് തുറന്നു രണ്ടിലും അത്യജനങ്ങൾക്ക് അത്ര അങ്ങോട്ട് ആകാത്ത കാരണം സാധാരണ ലെവലിൽ ഞങ്ങൾ വിറ്റുകൊണ്ടുവന്നു പിന്നെ അത് ഒരു ബാച്ച് ഇങ്ങനെ വളർത്തി അത് വിറ്റ് പോകാൻ ടൈം എടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് നഷ്ടം വരുന്ന ഈ ഫീഡിൻ്റെ ചിലവും നിർത്തുന്ന കാരണം പിന്നെ ഇപ്പോൾ വിപണനം എറണാകുളത്തേക്ക് ഫ്രോസൻ രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ലാതെ ഇപ്പോൾ പോകണം പ്രായമായി കഴിഞ്ഞാൽ കോഴിനെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രീസറിൽ വെച്ച് അത് ഞങ്ങൾ കയറ്റി വിടുകയാണ് ഇപ്പോൾ എറണാകുളത്ത് അസീസ് ബായി എന്ന് പറഞ്ഞ ഒരാളുണ്ട് മെയിനായിട്ട് ഓർഗാനിക് വിൽക്കുന്ന ഓർഗാനിക്കിൻ്റെ വെജിറ്റബിൾസും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവിടെ പോകുന്നുണ്ട് പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ട് ഇവർ രണ്ടു ആളും മുഖാന്തരം നല്ല മൂവിങ് ഏകദേശം എറണാകുളത്ത് പട്ടാമ്പിയിലും ഓങ്ങല്ലൂരും എറണാകുളത്തും മാത്രമേ ഇപ്പോൾ ഈ സാധനമുള്ളൂ അടുത്ത് തന്നെ അടുത്ത ജില്ലകളിലേക്കൊക്കെ വ്യാപിപ്പിക്കണം എന്നുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഓരോ ഷെഡ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ വിറ്റ് പോകണു കുഴപ്പമില്ല രീതി തിരക്കില്ല പട്ടാമ്പിയിലും ഓങ്ങല്ലൂരുമുള്ള സ്വന്തം ചിക്കൻ സ്റ്റാളിലൂടെ അബ്ദുൽ നാസർ ഒമേഗ 3 ഇറച്ചിക്കോഴികളുടെ വിപണനം നടത്തുന്നു എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ജൈവ കാർഷിക വിള വിൽപ്പന കേന്ദ്രത്തിലേക്ക്
ഒമേഗ 3 കോഴി ഇറച്ചി കട്ട് ചെയ്ത് ഫ്രോസൺ രീതിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആദ്യമൊക്കെ സാധാരണ ഇറച്ചി കോഴിയുടെ വിലയ്ക്കാണ് ഒമേഗ 3 കോഴികൾ വിറ്റുപോകുന്നത് എങ്കിൽ ഇപ്പോൾ ഇവയുടെ ഗുണവും രുചിയും എല്ലാം മനസ്സിലാക്കിയ ഇറച്ചിക്കോഴി പ്രിയർ നല്ല വില നൽകി വാങ്ങുന്നതിൽ അബ്ദുൽ നാസറിന് പെരുത്ത സന്തോഷം. സാധാരണ ഇറച്ചിക്കോഴികളെ അപേക്ഷിച്ച് നിങ്ങളുടെ ഒമേഗ 3ക്ക് കൂടുതൽ മാർക്കറ്റ് വിലയുണ്ടോ? അതായത് സാധാ ആദ്യമൊക്കെ ഞങ്ങൾക്ക് വിപണന നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്ത് പറഞ്ഞാൽ ജനങ്ങൾ ഇത് ഒരേ രീതിയിൽ കാണുന്നതുകൊണ്ട് ആ വിലക്ക് ആ മറ്റേ ഇറച്ചിക്കോഴിയുടെ വിലക്ക് തന്നെ വിൽക്കേണ്ടി വന്നിരുന്നു. അത് ഇപ്പോൾ ചിലപ്പോൾ 80-70 രൂപക്കൊക്കെ മാർക്കറ്റിൽ ഈ കോഴി വില വരുമ്പോൾ നമ്മൾ ആ വിലക്ക് വിറ്റാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് വന്നിരുന്നത്. കാരണം അങ്ങനെ നല്ലൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ജനങ്ങളറിഞ്ഞ് ടേസ്റ്റൊക്കെ അറിഞ്ഞത് കാരണം ഇപ്പം ചില ആളുകൾ ഇപ്പോൾ ഈ കോഴി തന്നെ കഴിക്കണുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ആ രീതിയിൽ മൂവിങ് ആയതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഫിക്സഡ് ഒരു റേറ്റ്, കാരണം ഞങ്ങളൊരു മാർജിന് ചെറുതായിട്ട് ജോലിക്കാരും ഞങ്ങൾക്ക് എപ്പോഴും ഒരേ ചിലവ് തന്നെ വരുന്നത്, ഫീഡിനും എല്ലാത്തിനും ഒരേ ചിലവ് തന്നെ. അപ്പോൾ ഫിക്സഡായിട്ട് ഇപ്പോൾ ഒരു റേറ്റിലാണ് വിൽക്കുന്നത്, ആ റേറ്റിൽ ഇപ്പോൾ പോകുന്നുണ്ട്. കോഴി വളർത്തലിനൊപ്പം ഒമേഗ 3 കോഴിത്തീറ്റയുടെ നിർമ്മാണവും വിൽപ്പനയും അബ്ദുൽ നസർ ലക്ഷ്യമിടുന്നു. സ്വന്തമായുള്ള ഇൻക്യുബേറ്ററിലൂടെ കോഴിമുട്ടകൾ വിരിയിച്ചെടുത്ത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന രീതിക്കും അബ്ദുൽ നാസർ തുടക്കമിട്ട് കഴിഞ്ഞു. ഒമേഗ 3 കോഴിയിറച്ചിയുടെ മേന്മകളെക്കുറിച്ച് ആളുകൾ അറിയണമെന്നും കൂടുതൽ സംരംഭകർ ഇതിലേക്ക് എത്തണമെന്നുമാണ് ഈ പട്ടാമ്പിക്കാരന്റെ അഭിപ്രായം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. सीआईएल के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, एचएफसीएल की बरौनी इकाई और पीवीएफसीएल की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിക് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റിൽ പരിശീലനം. ഗ്രോ ബാക്ക് കൃഷിക്ക് പുതിയ ഡ്രിപ്പ് ജലസേചന കിറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലും ചിക് സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് പരിശീലനം നൽകുന്നു. 5 മാസമാണ് പരിശീലന ദൈർഘ്യം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2017 ഏപ്രിൽ 10. അപേക്ഷ ഫോറത്തിന്റെ മാതൃകയും വിശദവിവരങ്ങളും മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് www.ahd.kerala.gov.in. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471-2732918.
തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേടമാസത്തിലെ പത്താം ഉദയത്തോടനുബന്ധിച്ച് 16-ാമത് കാറ്റ്സ് ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം 2017 തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെയാണ് വിത്ത് മഹോത്സവം. കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും ലഭ്യമാക്കുകയാണ് വിത്ത് മഹോത്സവത്തിന്റെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04862223717. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ഗ്രോ ബാഗ് കൃഷിക്ക് അനുയോജ്യമായ ഡ്രിപ്പ് ജലസേചന കിറ്റ് പുറത്തിറക്കി. 80 ഗ്രോ ബാഗുകളിലെ പച്ചക്കറി ചെടികളുടെ നനയ്ക്കാൻ കഴിയും വിധമാണ് ഡ്രിപ്പ് ജലസേചന കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 50 മീറ്റർ ഡ്രിപ്പ് ടേപ്പ്, 6 എൻ ക്യാപ്പുകൾ, 5 കണക്ടറുകൾ, ആവശ്യമായ ഹോസുകൾ എന്നിവയും ഉപയോഗരീതി വിശദമാക്കുന്ന സിഡിയുമാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡ്രിപ്പ് ജലസേചന കിറ്റിന്റെ വില 500 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04842492450. കേരള സർവകലാശാലയുടെ വെച്ചൂർ കാറ്റിൽ കൺസർവേഷൻ പ്രോജക്ട് CASGB മണ്ണുത്തിയിൽ വെച്ചൂർ കിടാരികൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04872374461. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ പരിശീലന കേന്ദ്രത്തിൽ ഏപ്രിൽ 24 മുതൽ 27 വരെ പുതിയ ഡയറി ഫാം ആരംഭിക്കുന്ന സംരംഭകർക്ക് പരിശീലനം നൽകുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 04872695869. തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം മരിച്ചീനി ഇലയിൽ നിന്നും വേർതിരിച്ചെടുത്ത കീടനാശിനികൾ മുഞ്ഞ, ഇലച്ചെള്ള്, മീലിമുട്ട, വാഴയിലെ തടത്തുരപ്പൻ പുഴു, വാഴയിലെ മാണപ്പുഴു, വാഴയിലെ ഇലത്തീനിപ്പുഴുക്കൾ തുടങ്ങി വിവിധ കീടങ്ങളുടെ നിയന്ത്രണത്തിന് അനുയോജ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04712598551. കേരള കാർഷിക സർവകലാശാലയുടെ കർഷകർക്കായുള്ള ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ: തെങ്ങിന്റെ കൂമ്പും വിടരാത്ത ഓലയും പൂങ്കുലയും തുളച്ച് തിന്നു നശിപ്പിക്കുന്ന കീടമാണ് കൊമ്പൻ ചെല്ലി. ചാണകത്തിലും കമ്പോസ്റ്റിലുമാണ് കൊമ്പൻ ചെല്ലി സാധാരണ മുട്ടയിട്ട് പെരുകുന്നത്. മെറ്റോറൈസിയം എന്ന കുമിൾ ഉപയോഗിച്ച് കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ എളുപ്പത്തിൽ നശിപ്പിക്കാം. കുമിൾ ബാധയേറ്റ പുഴുക്കൾ 12 മുതൽ 15 ദിവസത്തിനകം ചത്തുപോകുന്നു. കൊമ്പൻചെല്ലിയുടെ പുഴുക്കൾ വളരുന്ന ചാണകക്കുഴികളിൽ 1 ക്യൂബിക് മീറ്ററിന് 250 ഗ്രാം മെറ്റോറൈസിയം 750 മില്ലി വെള്ളവുമായി കലർത്തി തളിച്ച് ഇളക്കി കൊടുക്കണം. കൊമ്പൻചെല്ലി വ്യാപിക്കുന്നത് തടയാൻ സാധിക്കും. വെള്ളാണിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ യൂണിറ്റിൽ കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കുന്നതിനുള്ള കുമിൾ ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04872371340. കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രം നടീൽ വസ്തുക്കളുടെ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04962666041. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം വാണിജ്യ കൃഷിക്ക് അനുയോജ്യമായ 3 റോസ് ഇനങ്ങൾ പുറത്തിറക്കി. കട്ട് ഫ്ലവറിനായി വിപണനം ചെയ്യാൻ യോജിച്ച അർക്ക ഐവറി ഇളം ചന്ദന നിറത്തിലുള്ളതാണ്. ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിലുള്ള അർക്ക പ്രൈസും കട്ട് ഫ്ലവർ വിപണനത്തിന് പറ്റിയ ഇനമാണ്. പിങ്ക് നിറത്തിലുള്ള രോഗ കീട പ്രതിരോധ ശേഷി കൂടിയ റോസ് ഇനമാണ് അർക്ക സുഗന്യ. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 35.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.8, 27.6, കൊച്ചി 34.6, 25.9, ആലപ്പുഴ 36.5, 27.5, പുനലൂർ 35.7, 25, തിരുവനന്തപുരം കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.